നമസ്കാരം മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം കോവിഡ് പശ്ചാത്തലത്തിൽ വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രവാസി ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള വന്ദേ ഭാരത് ദൌത്യത്തിന്റെ മൂന്നാം ഘട്ടം ഇന്ന് അവസാനിക്കുകയാണ് ഇന്ന് കൊച്ചിയിലേക്ക് മൂന്ന് വിമാനങ്ങളാണ് സർവീസ് നടത്തുക ഇതിൽ രണ്ടെണ്ണം ദുബായിൽ നിന്നും ഒരെണ്ണം മസ്കറ്റിൽ നിന്നുമാണ് മെയ് ഏഴിന് ആരംഭിച്ച ദൌത്യത്തിൽ ഇതുവരെ നൂറ്റി നാല്പത് വിമാനങ്ങളിലായി ഇരുപത്തിനാലായിരത്തി നാട്ടിലെത്തിച്ചത് വിശദമായ റിപ്പോർട്ട് കാണാം മെയ് ഏഴ് മുതലാണ് ഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി വിദേശത്ത് നിന്ന് വിമാനങ്ങൾ എത്തി മെയ് ഏഴ് മുതൽ ജൂൺ രണ്ട് വരെ നൂറ്റി വിമാനങ്ങളിൽ വിമാനങ്ങളിലെത്തിയത് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേരാണ് ദൌത്യത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ജൂൺ മാസത്തിൽ ഒരു ദിവസം പന്ത്രണ്ട് വിമാനം ഉണ്ടാകുമെന്നാണ് വിദേശ മന്ത്രാലയം പറഞ്ഞത് അതിനെ സംസ്ഥാനം സമ്മതമറിയിക്കുകയും ചെയ്തു അതുപ്രകാരം ജൂണിൽ വരേണ്ടത് മുന്നൂറ്റി അറുപത് വിമാനങ്ങളാണ് എന്നാൽ ജൂൺ ഒന്ന് മുതൽ പത്ത് വരെ മുപ്പത്തിയാറ് വിമാനങ്ങൾ മാത്രമാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അതായത് കേരളം അനുമതി നൽകിയ മുന്നൂറ്റി ഇരുപത്തിനാല് വിമാനങ്ങൾ ഇനിയും ഷെഡ്യൂൾ ചെയ്യാനുണ്ട് പ്രവാസികളെ കൊണ്ടുവരാനുള്ള വിമാനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അനുമതി നൽകുന്നില്ലെന്ന കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വിമർശനത്തിൽ മുഖ്യമന്ത്രി മറുപടി നൽകുകയും ചെയ്തിരുന്നു ഭാരത് ദൌത്യത്തിൽ ഉൾപ്പെടാത്ത നാൽപ്പത് ചാർട്ടേഡ് വിമാനങ്ങൾക്കും കേരളം അനുമതി നൽകിയിട്ടുണ്ട് പ്രവാസികളെ കൊണ്ടുവരാൻ അനുമതി ചോദിച്ച സ്വകാര്യ വിമാന കമ്പനികൾക്കും അനുമതി നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് സ്പൈസ് ജെറ്റിന് കേരളത്തിലേക്ക് മുന്നൂറ് വിമാനങ്ങൾക്ക് അനുമതിയുണ്ട് കോവിഡ് ടെസ്റ്റ് നടത്തി ഫലം നെഗറ്റീവ് ആകുന്നവരെയാണ് കൊണ്ടുവരിക ഇതിനു പുറമെ അബുദാബി കെ എം സി സിക്ക് നാൽപ്പത് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്കും അനുമതി നൽകിയിട്ടുണ്ട് ഇന്ന് മൂന്ന് വിമാനങ്ങളാണ് കൊച്ചിയിലേക്ക് എത്തുക എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ രണ്ട് വിമാനങ്ങളും ഫ്ളൈ ദുബായ് എയർലൈൻസിന്റെ ഒരു വിമാനവുമാണ് എത്തുക രണ്ടെണ്ണം ദുബായിൽ നിന്നും ഒരെണ്ണം മസ്കറ്റിൽ നിന്നും ആകെ അഞ്ഞൂറ്റി മുപ്പതോളം പ്രവാസികൾ നാട്ടിലെത്തും ഇന്നലെ ഗൾഫിൽ നിന്ന് കൊച്ചിയിലേക്ക് മൂന്ന് വിമാനങ്ങളിലായി അഞ്ഞൂറ്റി പതിനേഴ് പ്രവാസികളെത്തി വന്ദേ ഭാരത് ദൌത്യത്തിന്റെ അടുത്ത ഘട്ടത്തിൽ ബഹ്റയിൽ നിന്ന് കേരളത്തിലേക്ക് വിമാനങ്ങൾ ഉള്ളത് തിരുവനന്തപുരത്തേക്ക് മാത്രമാണ് ജൂൺ ഒൻപത് മുതൽ പത്തൊൻപത് വരെയുള്ള ഷെഡ്യൂളുകളിൽ പതിനാല് വിമാനങ്ങളാണ് ബഹ്റയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പറക്കുക ഇതിൽ അഞ്ച് വിമാനങ്ങളാണ് തിരുവനന്തപുരത്തേക്ക് കൊച്ചി കോഴിക്കോട് കണ്ണൂർ വിമാനത്താവളങ്ങളിലേക്കുള്ള ഒരു വിമാനവും ഇല്ല ഖത്തറിൽ നിന്ന് പുതിയ ഷെഡ്യൂളിൽ കേരളത്തിലേക്ക് കൂടുതൽ സർവീസുകൾ ജൂൺ ഒൻപത് മുതൽ പത്തൊൻപത് വരെ ആകെ പത്തൊൻപത് സർവീസുകൾ ഇന്ത്യയിലേക്കുണ്ട് ഇതിൽ പതിനഞ്ചെണ്ണവും കേരളത്തിലേക്കാണ് ഇതിൽ കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്ക് നാല് വീതവും കണ്ണൂരിലേക്ക് മൂന്ന് വിമാനങ്ങളുമാണ് സർവീസ് നടത്തുക കേരളത്തിന് പുറമെ ട്രിച്ചി ലക്നൌ മുംബൈ മധുര എന്നിവിടങ്ങളിലേക്കാണ് അടുത്ത ഷെഡ്യൂളുകളിൽ ദോഹയിൽ നിന്നും സർവീസുള്ളത് ദൌത്യത്തിന്റെ ഘട്ടത്തിൽ അൻപത്തിരണ്ട് വിമാനങ്ങളാണ് സർവീസ് നടത്തുക കഴിഞ്ഞ ഘട്ടം ഇത് എൺപത്തിയഞ്ച് വിമാനങ്ങളായിരുന്നു ഇന്ന് അവസാനിക്കുന്ന മൂന്നാം ഘട്ടത്തിൽ യു എയിൽ നിന്ന് മാത്രം അൻപത്തിയാറ് വിമാനങ്ങൾ കേരളത്തിലേക്ക് ഇതിനോടകം സർവീസ് നടത്തിയിട്ടുണ്ട് ജൂലൈ ീട്ടുന്ന പുതിയ ഘട്ടത്തിൽ യുഎയിൽ നിന്നുള്ളത് പത്ത് വിമാനങ്ങളാണ് അബുദാബിയിൽ നിന്ന് ആറ് ദുബായിൽ നിന്ന് നാലെണ്ണവും ലക്ഷക്കണക്കിന് പേരാണ് യുഎയിൽ നിന്ന് ഇനിയും വിമാനത്തിനായി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത്